ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏതാണ്ട് സമയം 4:45 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. എന്താവുമെന്ന് ഒരു പിടിയില്ല കേട്ടോ. എല്ലാരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മള് ചെല്ലാൻ എത്തുന്ന ഡെസ്റ്റിനേഷൻ നമുക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പോഴും ഒരു ഡൗട്ടാണ്. ഇപ്പൊ 4:30 ആയിട്ടുണ്ട്. നമുക്ക് വരും വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. എന്താന്ന് പറഞ്ഞാൽ ഇത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ടുള്ളൊരു വിഷയത്തിന്റെ കാര്യം എല്ലാവർക്കും ഒരു ടെൻഷനും പേടിയൊക്കെയാ. എന്നാലും ഞങ്ങൾ എല്ലാവരും രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ പോയി കാണാം. അല്ലുമാമിയുണ്ട്, യദുബ്രോ ഉണ്ട്, സന്ദീപ് ബ്രോ ഉണ്ട്, പിന്നെ മക്കൾ രണ്ടുപേരുണ്ട്. എല്ലാ ഓൾ ഫാമിലി ആയിട്ട് നമ്മൾ പോവുക. എന്താവെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ ഓക്കെ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നേരം പരവരാ വിളിക്കുന്നേ ഉള്ളു. അതുകൊണ്ട് അനുമാമനും അഖിലുമാമനും ഫ്രണ്ടേ പോകുന്നുണ്ട്. നമ്മൾ ബാക്കി കാറിലാ പോകുന്നേ, അവര് ബൈക്കിലുമാണ്. ആദ്യമല്ലേ, അതെ, വഴിമധ്യം വല്ല തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവരെ ഫ്രണ്ട് വിട്ടിരുന്നു. അതുകൊണ്ട് പോകുന്ന കണ്ടില്ലയോ. എന്താവെന്ന് സത്യം പറയാലോ, ഒരു പിടിയില്ല കേട്ടോ. രണ്ടും കൽപ്പിച്ച് വേണ്ടിട്ട് നിങ്ങക്ക് വേണ്ടിയുള്ള ഒരു യാത്ര ചെയ്ത് എളുപ്പം കാലത്ത് 3:30 കഴിഞ്ഞിട്ടതാ. 4 മണിയായി ഞങ്ങൾ ഇറങ്ങിയപ്പോ. പതുക്കെ പതുക്കെ ഇനി ഓരോ വീഡിയോസും കാണാമല്ലേ. എന്തായാലും ഇത് അപ്ലോഡ് ചെയ്തിരിക്കും. നമ്മളിങ്ങനെ വിജയകരമായിട്ട് എവിടെത്തി? ഈ സ്ഥല പേര് എന്താ? ഇത് അയൂർ റൂട്ടിൽ അവിടെ എത്തിയിട്ടുണ്ട്. കറക്റ്റ് സ്ഥലം എവിടെയെന്ന് അറിയത്തില്ല. കണ്ടില്ല, എയർപോർട്ട് മൊത്തം ഒരു വണ്ടി പോലില്ല. കരിക്കവ് അല്ലേ ഈ സ്ഥലം? കരിക്കവ് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ദൃശ്യങ്ങൾ കാണിക്കാൻ വെട്ടമില്ല. അങ്ങനെ കാഴ്ച, ഞങ്ങൾ ഏകദേശം തന്നെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. ഈ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നല്ല കോടയുണ്ട് കേട്ടോ, നല്ല കോടയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ കൂടുതലായിട്ട് ഡിസംബർ മാസം അല്ലെങ്കിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ വന്നു കഴിഞ്ഞാലായിരിക്കും നല്ല രീതിയിലുള്ള കോടയും കാര്യങ്ങളും ഒക്കെ ആ വ്യൂ ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം ലൈറ്റ് ആയിട്ടുള്ള കോടയേ ഉള്ളു, എങ്കിൽ കൂടി നല്ല രസമുണ്ട് കേട്ടോ. രസമുണ്ട്, ഒരു നല്ലൊരു ഫീല് അല്ലേ. ഇവിടെ എത്താൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ചാട്ടോ വന്നത്. ഇച്ചിരിയും കൂടെ പോയാൽ മതി. ഈ ഡെസ്റ്റിനേഷൻ ഇതുവരെ നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല. അത് ഇനി വ്യൂവിലൂടെ കാണാം അല്ലേ. അങ്ങനെ നല്ല മഞ്ഞ് അല്ലേ, കോട മഞ്ഞ്, മഞ്ഞും അഖിലും നല്ല വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ വഴികാട്ടികൾ നല്ല കോട ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ പോകുന്നേ ഉള്ളൂ. അതിന് മുന്നേ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഈ വെളുപ്പംകാലം ആയതുകൊണ്ട് ഈ ലൈറ്റിന്റെ പരിമിതികൾ കൂടെ വീഡിയോ ഉണ്ട്. അതും കൂടെ നിങ്ങൾ ക്ഷമിച്ച് മാപ്പാക്കി. കാണാത്തതെന്നല്ല, കാണിക്കാം. പിന്നെ അതുപോലെ ഗൈസ് വേറെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചെമട്ടം പ്ലേസ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഓ വാവ്, ഈ രാത്രി ആയതുകൊണ്ട് വ്യൂ കിട്ടത്തില്ല. അപ്പൊ നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അമ്മും കുഞ്ഞും ഒന്നും ഇറങ്ങിയിട്ടില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ആയിട്ടുണ്ട് കേട്ടോ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. താഴോട്ട് നല്ല കൊക്കയാണ്, ആ കൊക്കയെന്നുള്ള വ്യൂ ആണ് കാണാനുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാഴ്ച കാണുന്നതിനായിട്ട് പക്ഷെ ലൈറ്റും കൂടെ വരേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ അഖിലുമാമന, അനുബ്രോ, സന്ദീമാമന, യദുമാമന, അമ്മു, അനിലുമാമി കാറിനകത്തിരിക്കുക. ഇച്ചിരി ലൈറ്റ് ആയിട്ട് അവരും കൂടെ ഇറങ്ങിയിട്ട് നമുക്ക് ഈ സ്ഥലം റിവീൽ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഒരു കാര്യം പറയാമല്ലോ, വളരെ ടെൻഷൻ അടിച്ചിട്ടുള്ള ഈ ഒരു യാത്രയായിരുന്നു. ഭയങ്കര പേടിച്ച യാത്ര ചെയ്തു. ഒന്നാമത് സൺഡേ ആയതുകൊണ്ട് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ്. കൂടാതെ ബക്രീദിന്റെ ഒരു പിന്നെ കോവിഡിന്റെ കേസ് കൂടിയതിന് ശേഷമുള്ള ലോക്ക്ഡൌണും കൂടെ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് പേടിച്ച യാത്ര ചെയ്ത് വന്നത് തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ സേഫ് ആയിട്ട് ഇവിടെ എത്തിയതിന് വളരെയധികം ഒരു നന്ദി ദൈവത്തിനോട് പറയുന്നു. ഇനി തിരിച്ച് വീട്ടിൽ പോകുന്നതാണ് ടെൻഷൻ. എന്തായാലും ലൈറ്റ് വരുമ്പോൾ ഇവിടുത്തെ വ്യൂസ് നിങ്ങളെ നന്നായിട്ട് കാണിക്കുന്നതായിരിക്കും. വ്യൂസ് കൂടാണ്ട് ഈ സ്ഥലവും നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത്. ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മളെ സൂര്യൻ ഉദിക്കുന്നതും കാത്ത് ഇരിക്കുന്ന ഒരു ആദ്യത്തെ ഒരു സുപ്രഭാതമായിരിക്കും കേട്ടോ. അതെ, സാധാരണ രീതി ഇപ്പോഴെങ്കിലും വിളിക്കല്ലേ വിളിക്കല്ലേ എന്നും പറഞ്ഞായിരിക്കുന്നു. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വെളുത്താൽ മതി എന്നും പറഞ്ഞിരിക്കും. മൊത്തം താണ്ട ഇവിടുന്ന് നോക്കുമ്പോ നല്ല കോട കാണാം കേട്ടോ.
നല്ല രീതി കോട കാണാം. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ കാണാൻ പറ്റത്തില്ല. അപ്പൊ ദേ വന്നിരിക്കുകയാണ് നമ്മുടെ അമ്മൂസ്. അമ്മൂസ് വന്നിട്ടുണ്ട് സ്ഥലം റിവീൽ ചെയ്യാൻ വേണ്ടിട്ട്. സ്ഥലം റിവീൽ ചെയ്യാനായിട്ട് ഇപ്പോഴും നേരം പുലർന്നിട്ടില്ല, വെട്ടം വന്നിട്ടില്ല. എങ്കിലും നമ്മുടെ അമ്മു പറയുന്നതായിരിക്കും സ്ഥലം പറഞ്ഞാലും. വെട്ടം വന്നിട്ട് അനുമാമൻ പറയുന്നത് വെട്ടം വന്നിട്ട് പറഞ്ഞത് ആണ്ടേ അമ്മൂമാമിയും ഷേ സോറി അനിലമാമിയും അമ്മു അമ്മു അമ്മച്ചിയും വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാരും നല്ല വെളിയിലുണ്ട്. ഇപ്പൊ പോലീസ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപയുടെ വെട്ടിയടിക്കാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. എന്തോ തരത്തില്ല, എല്ലാണ്ണും ഉണ്ട് വെളിയില്, പിള്ളേരും ഉണ്ട്. നേരം വെളുക്കുന്നതിന് കാത്ത് ഇങ്ങനെ നിക്കുക നമ്മള്. അല്ലമാമ ഇങ്ങോട്ട് കയറി നിൽക്കും. ചെറുതായിട്ട് നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? എല്ലാരും നോക്കുന്നു, ഇത്രയും വലിയ അറിവുകൾ ഇതൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ മാത്രമേ ഈ വ്യൂ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ ക്യാമറ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇപ്പൊ ആ വ്യൂ കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ലൈറ്റ് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നേരം പുലർന്നു വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ നമ്മുടെ പ്ലേസ് നമ്മള് ഡെസ്റ്റിനേഷൻ നമ്മള് റിവീൽ ചെയ്യാൻ പോണ സ്ഥലം നോക്കിക്ക്. എന്നാ ഫിഗർ നോക്കിയ എന്തോ രസമുണ്ടെന്ന് പറയാ, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സൂപ്പർ എക്സ്പീരിയൻസ്. നമുക്ക് ഇവിടുന്ന് താഴോട്ട് കാണുന്ന കാഴ്ചയാണ് ആകാശം പോലെ നിക്കുക. കാര്യം എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കോടമഞ്ഞ കവറപ്പായി വരുന്നതുകൊണ്ട് അവിടെ എല്ലാ ഇതൊക്കെ നമുക്ക് നേരത്തെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അതൊക്കെ ഇങ്ങനെ കവറായി കവറായിട്ട് മറ്റേ ആകാശം ഇങ്ങനെ സെറ്റ് ആയിട്ട്. അങ്ങനെ പ്ലേസ് ഏതാന്ന് വെച്ചാൽ പ്ലേസ് പറഞ്ഞേ പ്ലേസ് നമ്മുടെ പിനാക്കിൾ വ്യൂ പോയിന്റ് അതാണ്. പിനാക്കിൾ വ്യൂ പോയിന്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള വളരെ സൂപ്പർ ഒരു സൂപ്പർ ആംബിയൻസ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ്. നോക്കി, ഇതാണ് വ്യൂ. റോഡാണ്, റോഡിനകത്തുനിന്ന് നിന്നുള്ള ഒരു വ്യൂ ആണ് ഇവിടെ പിനാക്കിൾ വ്യൂ. ഈ റോഡ് വന്ന് നിൽക്കുമ്പോ കാണുന്ന ഒരു വ്യൂ ആണിത്. അടിപൊളിയായിട്ടുണ്ട്. വരുന്നതിനനുസരിച്ചുണ്ടല്ലോ വ്യൂ കൂടി കൂടി വരുവാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിപ്പ ആളുകളാണെങ്കിലും വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ആളൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ വരുമ്പോ ഞങ്ങള് മാത്രമായിരുന്നു. ഇപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ അപ്പൊ താണ്ട നമ്മുടെ വ്യൂ ആണ് കേട്ടോ ഇത്. ഇതെല്ലാം താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളൊക്കെ ഉള്ള ഏരിയ, വീടുകളൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഭയങ്കര വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വൈബ് കേട്ടോ, അടിപൊളി വൈബ് കേട്ടോ. എല്ലാരും എന്തുമായാലും എല്ലാരും ഒന്ന് വരണം, ഉറപ്പായിട്ടും വരണം അല്ലേ. ഭയങ്കര ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലും വരാൻ, കഴിഞ്ഞ ആഴ്ചയിലും വരാനായിട്ട് അലാറം വെച്ച് എഴുന്നേറ്റ് അലാറം ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നു തുടങ്ങി 4 മണിക്ക്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് വന്നാലേ വ്യൂ ഉള്ളു കേട്ടോ. അതാ പക്ഷെ ഏറ്റവും കൂടുതൽ ടോപ്പായിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ജനുവരി മാസത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കോടമഞ്ഞ് കാണാൻ സാധിക്കും. ഇപ്പൊ കോടമഞ്ഞ് ഇച്ചിരി കുറവാ, എങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ രണ്ട് ഇവിടെ നിന്നൊക്കെ കണ്ടു, ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ട്. ഇവിടെ കുറെ മഞ്ഞൊക്കെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ദൂരോട്ട് പോകുന്നൊരു ഒരു മഞ്ഞുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയിട്ട് വേറൊരു വ്യൂ, അങ്ങോട്ടങ്ങോട്ട് നീങ്ങി നീങ്ങി പോവാ. നിങ്ങൾ നോക്കണം, ഇതില്ല നമ്മള് എന്തോ പറഞ്ഞു ഹിമാലയത്തിൽ ചെന്ന പോലെ ഒരു ഫീൽ. വരച്ചു വെക്കുന്നില്ല ചില ഈ എന്താണ് പറയുന്നത്, ചിത്രകാരന്മാര് വരച്ചു വെച്ചേക്കുന്ന ഒരു ഫീലാണ് ഇവിടെ തോന്നുന്നത് കേട്ടോ. ഒരുപാട് ഈ താഴെയൊക്കെ ഒരുപാട് വീടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു മിന്നായം പോലെ ഒക്കെ കാണാനായിട്ടേ സാധിക്കുന്നുള്ളൂ. ഇവിടെ ആയിരിക്കും എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല അല്ലയോ. ഇത് എവിടാ സ്ഥലം പോലും നമുക്ക് താഴെ ഇത് എവിടാന്നൊന്നും നമുക്ക് അറിയത്തൊന്നുമില്ല. അടിപൊളിയായിട്ടുണ്ട്, എല്ലായിടവും നല്ല കോടൽ മഞ്ഞ് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോ നമ്മുടെ അഞ്ചൽ ആയൂരിലാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ പ്ലേസ് ആണ്, നല്ല രസമുണ്ട്, വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നിട്ട്. സൂപ്പർ സൂപ്പർ ആയിട്ട് എനിക്ക് നല്ല ലീഡർ
സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഗായ്സ്, ഒരു അടിപൊളി അടിപൊളി ആയിട്ടുണ്ട്, അടിപൊളി ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇത് ഞാൻ മേടിച്ചു വെച്ചിട്ട് എത്ര നാളായെന്ന് ഗായ്സ് നിങ്ങൾക്ക് അറിയാം. ഈ കോടമഞ്ഞ തിടാൻ വേണ്ടിട്ട് അമ്മു ഒരു 5 കൊല്ലം മുന്നേ മേടിച്ചു വെച്ചിരുന്ന ഒരു ഡ്രസ്സാണ്. ആ ടൈമിലാണ് ത്രിലോമി ആയത്, പിന്നെ പോകാനൊന്നും പറ്റില്ല, ട്രാവൽ ഒക്കെ ഡോക്ടർ സൂപ്പർ വൈബ് ഗായ്സ്, ഒരു അടിപൊളിയായിട്ടുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് വരച്ചു വെച്ചത് പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇതിപ്പോ നമ്മുടെ ടീംസ് ഇപ്പൊ നേരം വിളിച്ചിട്ടുണ്ടല്ലേ, എപ്പോ തൊട്ട് വന്നിരിക്കുന്നുണ്ട്, എല്ലാരും ഉണ്ട്, അന്നമാമിയുടെ മോളെ പിടിച്ചോണ്ടിരിക്കുന്ന അവരൊക്കെ കാണിച്ചു തരാം. അന്നമാമി മോളെ പിടിച്ച് ബാക്കിയുള്ള വ്യൂ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും. പലരും ഷൂട്ടിങ്ങിലാണ് വന്നു, അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, നമ്മള് ഒന്ന് രണ്ട് ആൾക്കാരെ ഉള്ളൂ. ഒരുപാട് ആളുകൾ വരുന്ന സാഹചര്യം ഒരു സ്ഥലമായിരുന്നു ഇത്, പക്ഷെ സാഹചര്യത്തിന്റെ പ്രശ്നങ്ങൾ കാരണമാണ് ആളുകൾ എത്തിപ്പെടാത്തത്. പക്ഷെ എല്ലാരും ഒന്ന് വരണം, ഉറപ്പായിട്ടും വന്നിരിക്കേണ്ട സ്ഥലമാണ് ആയൂര്. ആയൂർ പിനാക്കൾ പോയിന്റ് ഒന്ന് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് വരാം. ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഇതൊരു റോഡാ. ഈ റോഡിന്റെ എന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ഒരു 5:30 ആകുമ്പോ ഇവിടെ എത്തണം, ആ ഒരു ടൈമിൽ എത്തണം. കോടയുള്ള സമയത്താണ് വീഡിയോ എടുക്കാനല്ലാതെ വ്യൂ കാണാൻ മാത്രം വരുന്നവരാണെന്നുണ്ടെങ്കിൽ 5:30 എത്തണമെന്നൊന്നും അല്ല, ഒരു വെളുപ്പിനെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം തൊട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് പ്രശ്നമാകും, അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധാണ്ട്. ഈ റോഡ്, ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് പിനാക്കിൾ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഏതാണ്ട് നേരം നല്ലോണം പുലർന്നു വന്നേക്കുന്നു കേട്ടോ. പുലർന്നു വരുമ്പോൾ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാ, നല്ല സൂപ്പർ അറ്റ്മോസ്ഫിയറും വൈബ് എന്ന് പറഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. ഏതാണ്ട് ഇടുക്കിയിലോ എന്തോ വയനാടോ ഒക്കെ ചെന്നൊരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ എങ്ങും പോകണ്ട, കൊല്ലത്ത് അഞ്ചലിലുള്ള ഈ പിനാക്കിൾ പോയിന്റ് വ്യൂ പോയിന്റിൽ ഒന്ന് ജസ്റ്റ് പോയാൽ മതി. ഗൈസ് ഹെവി മഴ പെയ്തു തുടങ്ങിയതാണ്ട് അമ്മൊക്കെ കാർ കയറി കേട്ടോ, ഭയങ്കര മഴ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാ അല്ലേ? അതെ, ഇനി അടുത്തൊരു സ്ഥലം, പുതിയൊരു സ്ഥലം കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ആ സ്ഥലം കൂടെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ആ സ്ഥലവും പുത്തൂര് തന്നെയാണ്. നമുക്ക് ആ അവിടുത്തെ മഴ പെയ്തു കേട്ടോ, അടിപൊളിയായിട്ട്. ഞങ്ങള് സൂര്യന് ഉദിക്കുന്ന വരെ നിക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു, പക്ഷെ ഭയങ്കരമായിട്ട് മഴ, ഹെവി മഴയായി. അതുകൊണ്ട് ഞങ്ങൾ പോവാം അല്ലേ? അതെ അതെ, ഇനി അടുത്തൊരു സ്ഥലത്തോട്ട് നമുക്ക് പോവാം. കണ്ടില്ലയോ, അങ്ങനെ പിനാക്കിൾ പോയിന്റിൽ നിന്നും ക്യാമറമാൻ നിഖിലിനൊപ്പം നിഖിൽ സാറും അപ്പം ദേ നമ്മള് പിനാക്കിൾ പോയിന്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അതിശക്തമായ ഭീകരമായ മഴയാണ്. ഈ ഭീകരമായ മഴയത്തെ നമുക്ക് സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. പോലീസ് ചെക്കിംഗ് കാണുന്നില്ല. അതെ, സത്യം ആദ്യം തന്നെ ഒരു കാര്യം പറയല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ ഭയങ്കരമായിട്ട് പേടിച്ചു. പേടിച്ച് ഓൾറെഡി ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങൾക്ക് ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഒരു ടെൻഷൻ അടിച്ചു. രാവിലെ ഞങ്ങള് 3:30 എല്ലാരും പക്ക എല്ലാരും എഴുന്നേറ്റ്, 3:30 മുമ്പ് എല്ലാരും എഴുന്നേറ്റ്. അത് തന്നെ ഒരു എന്തോ പറയുന്നത് അത്ഭുതമായിട്ടുള്ള ഒരു സംഭവം, എല്ലാരും കൂടെ 3:30 സക്സസ് ആയിട്ട് എഴുന്നേറ്റ് വരുന്നു പറയുന്നത്. പക്ഷെ വേറെ കാര്യം, ഇന്നലെ ഞങ്ങള് കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ടോ എത്ര മണിയാ, 2 മണിയോളം എന്നെ അടുത്തില്ല, 2 മണിയോളം എങ്ങണ്ടായി ഇന്നലെ കിടന്ന് ഉറങ്ങുന്നത്. എന്നിട്ട് 3:30 കഴിഞ്ഞു, 1.5 മണിക്കൂർ എങ്ങണ്ട ആകെ ഉറങ്ങിയത് തന്നെ. പിന്നെ പറയണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ കൊറേ നേരം ചർച്ച ചെയ്ത് കൺഫ്യൂഷൻ ആയി പോയി, ഭയങ്കര ടെൻഷൻ ആയി പോയെ. കാരണം പോലീസ് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ പറയും, നമ്മള് വേറെ കാര്യത്തിന് പോവാണെന്ന് ഒരു പർപ്പസ് നമുക്ക് പറയാനും ഇല്ല, നമുക്ക് കള്ളം പറയാനും അറിയത്തില്ല, കൊച്ചുങ്ങളും ഉണ്ട്, എന്താ പറയാ. വീട്ടിലുള്ള എസ്പെഷ്യലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഭയങ്കര നിഷ്കളങ്കനാന്നുള്ള കാര്യം. ഇടയ്ക്കിടയ്ക്ക് നിഷ്കളങ്ക പറയുന്നത് ആരും അതൊന്നും തീരെ ഞങ്ങൾ ഇവിടെ പ്രസക്തമല്ല, അതൊന്നും പറയേണ്ട ഒരു റീസണും ഇവിടെ ഇല്ല. ഞാൻ പറയുന്നുണ്ട് സ്വയം വീഴ്ത്തലല്ല, അത് കേൾക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവും. അനുമാമനും യദുമാമനും എല്ലാം അച്ഛേ, യദുമാമൻ ഇതുകൊണ്ട് അനുമാമനും പിന്നെ അടുത്ത് കൂടെ പൊക്കോണ്ടിരിക്കുക, മരം നനഞ്ഞ് പാവങ്ങൾ പൊക്കോണ്ടിരിക്കുക. യദുമാമൻ യദുമാമൻ എന്റെ അനിലമാമി എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? തിലോമി കുഞ്ഞൊക്കെ കണ്ടായിരിക്കുന്നത്, സെറ്റ് ആയിട്ട് കണ്ട. ആദ്യമൊക്കെ ഇച്ചിരി പ്രശ്നമായിരുന്നു തിലോമി എഴുന്നേറ്റപ്പം, പിന്നെ എന്തായാലും കുഴപ്പമൊന്നും ഇല്ല, നല്ലതായിട്ട് ഇരുന്ന്. പക്ഷെ വന്നതിനുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു നഷ്ടവും അടിപൊളിയായിരുന്നു. റിസ്ക് എടുത്തെങ്കിൽ ഉണ്ടല്ലോ സക്സസ് ആയിട്ട് മാത്രമല്ല, ഈ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം തന്നെ നമുക്കും ആസ്വദിക്കാൻ കഴിഞ്ഞതിന്റെ വളരെ അധികം ഒരു എക്സൈറ്റ്മെന്റ്. അല്ലെ, ആദ്യം പോകുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കോടമഞ്ഞുണ്ടോ, പോലീസ് ഉണ്ടോ, അവിടെ വരെ ചെന്ന് എത്തിപ്പെടുവോ, അങ്ങനെയുള്ള പല പല ടെൻഷൻ ആയിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ എക്സൈറ്റ്മെന്റിനെല്ലാം ഒടുവിൽ
ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു, എന്താ സൂപ്പർ ഫീൽ ആയിരുന്നു. ഭയങ്കര സന്തോഷമായി എന്തായാലും. പക്ഷെ ഏതും അനുവും നനഞ്ഞോണ്ടിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഇത് ടൂവീലർ വരുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരൂടെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. മഞ്ഞൊക്കെ കൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. കാറിലൊന്നും നമുക്ക് അത്രക്കധികം ആസ്വദിക്കാൻ പറ്റത്തില്ലെന്നാണ് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്റെ ഒരു ഇത്. അതെ, നമ്മൾ പിനാക്കിൾ പോയി വി പോയിന്റ് പോയിട്ട് ഒരു ഔട്ടർ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് വെളിയിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വെച്ചാൽ എടുക്കുകയാണ്. അന്നേരം പിനാക്കിൾ വി പോയിന്റ് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. ഷുവർ ആയിട്ട് ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് പോയി കാണാം. അതേപോലെ ഒരു വൈബാണ് അവിടെ. അന്നേരം വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.